പേര് വരാൻ കാര്യം എന്താണെന്നറിയോ? ആ ജിൻസങ് ഉണ്ട്, ചൈനീസ് മെഡിസിനാ. നാല് ടൈപ്പ് ഓഫ് ആക്ഷൻ ആണുള്ളത്. ബ്രഹ്മണാണ്, തടിപ്പിക്കുന്നതാണ്, ബ്ലഡ് ഫ്ലോയെ കൂട്ടും. അപ്പം ബ്ലഡ് ഫ്ലോയെ കൂട്ടുന്ന എല്ലാ മരുന്നുകളും വാദത്തെ ശമിപ്പിക്കും. അടുത്തത് വേദനാശാമകമാണ്, വേദനയെ കുറയ്ക്കും. പിന്നെ ആക്ട് ചെയ്യുന്നത് അപ്പറ്റൈസറാണ്, വിശപ്പിനെ കൂട്ടും. വിശപ്പിനെ കൂട്ടും, വേദനയെ ശമിപ്പിക്കും, ബ്ലഡ് ഫ്ലോ കൂട്ടും, തടിപ്പിക്കും ശരീരത്തെ. മനസ്സിലായോ? ഏതൊക്കെയാണ് ബ്രഹ്മണായിട്ട് ആക്ട് ചെയ്യുന്നത്? വിദാരികന്ധ, അശ്വഗന്ധ, ശതാവരി, കപികച്ചു. പിന്നെ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നത് ഗോക്ഷൂര, ശിലാജതു. വേദനാശാമകമായിട്ടുള്ളത് രസോന. അപ്പറ്റൈസറായിട്ടുള്ളത് ത്രികടു. ബ്ലഡ് ഫ്ലോ കൂട്ടുമ്പോൾ എന്ത് വരും? ആവരണം പോയി. ആവരണം പോയാൽ വാദം ശമിക്കും. വാദം കൂടാനുള്ള രണ്ട് കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്ഷയവും ആവരണവും. ശിലാജതു ആവരണത്തിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അടുത്തത് രസായനം. രസായനമായിട്ടും സ്പേം കൗണ്ടിനെയും കൂട്ടുന്നത്. പിന്നെ അതൊരു മെയിൻ ആക്ഷൻ കേട്ടോ, സ്പേം കൗണ്ടിനെ കൂട്ടും. ഏതൊക്കെയാണെന്നറിയാമോ? ഗോക്ഷുര, ഗോക്ഷുര, ശിലാജിത്ത്, കപികച്ചു, അശ്വഗന്ധ. സ്പേം കൗണ്ടിനെ കൂട്ടും. എന്തൊക്കെയാണ്? ഗോക്ഷുര, ശിലാജതു, കപികച്ചു. കിട്ടിയാ? ഏ, ഇനി വാജീകരണമായിട്ട് ആക്ട് ചെയ്യുന്നത്. രസായനം, വാജീകരണം, രണ്ട് ടൈപ്പ് ഓഫ് ആക്ഷൻ ആണ്. സ്പേം കൗണ്ടിനെ കൂട്ടുന്നതാണ് ഈ മൂന്നെണ്ണം. ഇനി വാജീകരണമായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? വാജീകരണമായിട്ട് ആക്ട് ചെയ്യുന്നത് കപികച്ചു, വിദാരികന്ധ, ഗോക്ഷുര. കപികച്ചു, വിദാരികന്ധ, ഗോക്ഷുര. കിട്ടിയോ? കിട്ടിയോ? ഇപ്പം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായോ? ഇത് മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ കൊടുക്കാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇനി ഇത് ആൻറ്റി എത്തറോസ്ക്ലീറോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യും. ആൻറ്റി എത്തറോസ്ക്ലീറോട്ടിക്, എത്തറോസ്ക്ലീറോട്ടിക് എന്ന് പറയുന്ന വാക്ക് ഇന്നലെ ഞാൻ പറഞ്ഞതാ, ഓർമ്മയുണ്ടോ? എന്താ എത്തറോസ്ക്ലീറോട്ടിക് എന്ന് വെച്ചാൽ പറഞ്ഞു പറഞ്ഞു. ശിലാജിത് എത്രോസ്ക്ലീറോട്ടിക്കാണ് കൊളസ്ട്രോൾ. ഞാൻ പടമൊക്കെ വരച്ച് കാണിച്ചു, എന്തോ എത്രോസ്ക്ലീറോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാലത് രക്തക്കുഴലിൽ എന്തുണ്ട്? കൊളസ്ട്രോൾ ഉണ്ട്. അതിനെ റിമൂവ് ചെയ്യുന്ന ആക്ഷനെയാണ് എന്ത് പറയുന്നത്? എത്തറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി എത്തറോസ്ക്ലീറോട്ടിക്കായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ശിലാജിതും. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ? ശിലാജിത് ആൻറ്റി എത്തറോസ്ക്ലീറോട്ടിക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ബാക്കി എല്ലാ ആക്ഷനും ഉള്ളതുപോലെ തന്നെ ഇതിന് മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ആക്ട് ചെയ്യാൻ പറ്റും. മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ആക്ട് ചെയ്യാൻ പറ്റും. കാര്യം രസായനമായിരുന്നു, വാജീകരണമായിരുന്നു, ആൻറ്റി എത്രോസ്ക്ലിറോട്ടിക് ആണ്. അതുകൊണ്ട് മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ആക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേദന കുറയ്ക്കുന്ന എന്തോ നേരത്തെ എഴുതിയില്ലേ, രസോന എഴുതിയായിരുന്നു. ഇനി അടുത്തത് പിന്നെ ഇനി എങ്ങനെയാണ് ഇതൊക്കെ ആക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, മെന്ത പ്യൂറിയൻസ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. മെന്ത, മെന്ത പ്യൂറിയൻസ്. ഇതിനകത്തുള്ളത് അസ്കോർബിക് ആസിഡും റോസ്മാരിനിക് ആസിഡുമാണുള്ളത്. അസ്കോർബിക് ആസിഡും റോസ്മാരിനിക് ആസിഡുമാണ് മെന്തോളിലുള്ളത്.
ഇത് ആന്റി മൈക്രോബിയൽ ആയിട്ട് ആക്ട് ചെയ്യും ആന്റി മൈക്രോബിയൽ ആയിട്ട് ആക്ട് ചെയ്യും യൂജിനോളും ടി കാർഡിനോളും ഉണ്ട് യൂജിനോളും ടി കാർഡിനോളും ഉണ്ട് ഇത് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും മെറ്റാസ്റ്റേസിസിനെ കുറയ്ക്കും സിലാജേതു ലേഡ ഫൾവിക് ആസിഡും ഹ്യൂമിക് ആസിഡും ആന്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ സ്രോതോരോധഹരമാണ് രോധഹരമാണ് സ്രോതോരോധഹരമാണ് സ്രോതോരോധഹരമായുണ്ട് വേരിക്കോസിൽ ആക്ട് ചെയ്യും വേരിക്കോസിൽ ആക്ട് ചെയ്യും മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാണ് വേരിക്കോസ് മനസ്സിലായോ അപ്പം അത് ആ രീതിയിലും ഇത് മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ആക്ട് ചെയ്യും വെരിക്കോസിറ്റിയെ കുറയ്ക്കും ഇനി അടുത്തത് ഡയോസ്കോറ ബൾബിഫറ വിദാരീഗന്ധ നേരത്തെ എഴുതിയതാണ് സ്പേം കൗണ്ട് കൂട്ടും അത് അറിയാമല്ലോ അടുത്തത് മിക്യുന പ്രോറിയൻസ് എൽഡോപ്പായ കൂട്ടും അതും ആ ഇനി അടുത്തത് ജിൻസെങ് ജിൻസെങ് ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻ്റും ആണ് ആന്റി മെട്രീൻ ആന്റി ഓക്സിഡൻ്റും ആണ് ഇത് മെയിൽ ഇൻഫെർട്ടിലിറ്റിയെ കുറയ്ക്കാനായിട്ട് സഹായിക്കും മെയിൽ ഇൻഫെർട്ടിലിറ്റിയെ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ നിങ്ങൾ ഡോക്ടർമാരോട് പറയുമ്പോൾ പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അത്